ഹായ്, ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഒരു അടിപൊളി കേക്കാണ് കേട്ടോ. ചോക്കോ ഓറഞ്ച് ട്രഫിൾ കേക്ക്, ഓറഞ്ചിൻ്റെയും ചോക്ലേറ്റിൻ്റെയും ഫ്ലേവറുള്ള നല്ല ടേസ്റ്റി റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി മെഹറിൻസ് വീക്ക് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഒരു ബെല്ലൈക്കൺ കൂടി കാണാം, അതിൽ ക്ലിക്ക് ചെയ്താൽ ഓൾ എന്ന ഓപ്ഷനിൽ കൂടി ക്ലിക്ക് ചെയ്താൽ മാത്രമേ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മിസ് ആവാതെ കിട്ടുള്ളൂ. ഫസ്റ്റ് ഓറഞ്ച് കേക്ക് തയ്യാറാക്കാം. അതിന് വേണ്ട കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ അരിച്ചെടുക്കണം. ഇവിടെ 1/2 കപ്പ് മൈദയും 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1 പിഞ്ച് ഉപ്പും 1/2 ടേബിൾ സ്പൂണ് മിൽക്ക് പൗഡറും ഇട്ടിട്ട് അരിച്ചെടുക്കാം. ഇനി എല്ലാ ഇൻഗ്രീഡിയൻസും ഒരുപോലെ ആവാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി കേക്ക് ബാറ്റർ തയ്യാറാക്കാം. ഇവിടെ 2 മുട്ട എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസെൻസും 1/4 ടീസ്പൂൺ ഓറഞ്ച് എസെൻസും ആഡ് ചെയ്തിട്ട് ബീറ്റ് ചെയ്യാം. മുട്ട ഇതുപോലെ നല്ലോണം പൊങ്ങി വന്നാൽ 1/2 കപ്പ് പൊടിച്ച പഞ്ചസാര കുറേശ്ശെ ഇട്ടിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അടുത്തത് നേരത്തെ അരിച്ചു വെച്ച ഇൻഗ്രീഡിയൻസ് കുറച്ചിട്ടിട്ട് മിക്സ് ചെയ്യാം. ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഫുൾ ആഡ് ചെയ്യുന്നതിന് മുമ്പായി 2 ടേബിൾ സ്പൂൺ ഓറഞ്ച് ജ്യൂസ് കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. ഒരു മിസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കേണ്ട. ആദ്യം 1 ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് മിക്സ് ചെയ്യാം. പിന്നെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ച് ആഡ് ചെയ്യുക. പിന്നെ വീണ്ടും ബാക്കിയുള്ള ഓറഞ്ച് ജ്യൂസ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. വെള്ളമൊന്നും ചേർക്കാതെ എടുത്ത ഫ്രഷ് ജ്യൂസാണ്. അങ്ങനെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി 3-4 ഡ്രോപ്പ് ഓറഞ്ച് ഫുഡ് കളർ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ കേക്ക് ബാറ്റർ ഇവിടെ റെഡിയായി. ഇനി ഇത് ബേക്ക് ചെയ്തെടുക്കണം. ഇവിടെ 7 ഇഞ്ചിൻ്റെ ഒരു മോൾഡ് ഓയിൽ ഗ്രീസ് ചെയ്ത് ബട്ടർ പേപ്പർ വെച്ച് എടുത്തിട്ടുണ്ട്. ഇനി ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചെടുത്തിട്ട് എയർ ബബിൾസ് ഇല്ലാതിരിക്കാൻ വേണ്ടി ഇതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ പ്രീഹീറ്റ് ചെയ്തൊരു പാനിലേക്ക് വെച്ചിട്ട് 20 to 30 മിനിറ്റ് വരെ ലോ മീഡിയം ഫ്ലെയിമിൽ ബേക്ക് ചെയ്തെടുക്കാം. ഫസ്റ്റ് 1 20 മിനിറ്റ് ആയാൽ ബേക്ക് ആയിനോ നോക്കാം. ആയിലയിൽ കുറച്ച് ടൈം കൂടി ബേക്ക് ചെയ്യാം കേട്ടോ. അങ്ങനെ ബേക്ക് ചെയ്യാൻ വെച്ച ഓറഞ്ച് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട്. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇതിൻ്റെ ചൂട് പോയതിന് ശേഷം 2 ലെയറായി കട്ട് ചെയ്യാം കേട്ടോ. അടുത്തത് ചോക്ലേറ്റ് കേക്ക് തയ്യാറാക്കാം. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഒക്കെ അരിച്ചെടുക്കണം. ഇവിടെ 1/2 കപ്പ് മൈദയും 1/2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും. കൊക്കോ പൗഡർ ഡാർക്ക് കൊക്കോ പൗഡറാണ് കേട്ടോ ഇതിൽ യൂസ് ചെയ്തത്. പിന്നെ വേണ്ടത് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ഇട്ടിട്ട് അരിച്ചെടുക്കാം. അരിച്ചെടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അടുത്തത് 2 മുട്ട എടുക്കുക. ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസെൻസ് ആഡ് ചെയ്തിട്ട് നല്ലോണം ബീറ്റ് ചെയ്തെടുക്കാം. മുട്ട നന്നായി പൊങ്ങി വന്നാൽ 1/2 കപ്പ് പൊടിച്ച പഞ്ചസാര കുറേശ്ശെ ഇട്ടിട്ട് മിക്സ് ചെയ്തെടുക്കാം. അടുത്തത് 2 ടേബിൾ സ്പൂൺ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ 1 ടേബിൾ സ്പൂൺ പാല് കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി അരിച്ചു വെച്ച ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ ഇട്ടിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം.
ഇതും നേരത്തെ ബേക്ക് ചെയ്ത സെയിം മോൾഡിൽ തന്നെ ബേക്ക് ചെയ്തെടുക്കാം കേട്ടോ. ബാറ്റർ ഒഴിക്കുന്നതിന് മുമ്പായി ആദ്യം ചെയ്തതുപോലെ തന്നെ ഓയിൽ ഗ്രീസ് ചെയ്ത് ബട്ടർ പേപ്പർ വെച്ചെടുക്കുക. ബട്ടർ പേപ്പർ ഇല്ലെങ്കിൽ മൈദ ഡസ്റ്റ് ചെയ്ത് കൊടുത്താലും മതി. ബാറ്റർ ഒഴിച്ചതിന് ശേഷം ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതും നേരത്തെ ബേക്ക് ചെയ്തതുപോലെ പ്രീഹീറ്റ് ചെയ്ത് പാനിലേക്ക് വെച്ചിട്ട് 20 to 25 മിനിറ്റ് വരെ ലോ മീഡിയം ഫ്ലെയിമിൽ ബേക്ക് ചെയ്തെടുക്കാം. അങ്ങനെ ബേക്ക് ചെയ്യാൻ വെച്ച 2 കേക്കും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ചൂടാറിയതിന് ശേഷം 2 ലെയറായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഫ്രോസ്റ്റിംഗ് ചെയ്യേണ്ട ക്രീം ബീറ്റ് ചെയ്തെടുക്കാം. ഇവിടെ 1.5 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസെൻസും ആവശ്യത്തിനുള്ള ഷുഗർ പൗഡറും ഇട്ടിട്ട് ബീറ്റ് ചെയ്യാം. പിന്നെ ക്രീമിലേക്ക് ഓറഞ്ച് എസെൻസ് കൂടി ആഡ് ചെയ്യാനുണ്ട്. അതിപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കണ്ട. ഇതിൽ നിന്ന് കുറച്ച് ക്രീം ചോക്ലേറ്റ് ഫ്രോസ്റ്റിങ്ങിന് വേണ്ടി എടുക്കണം. അതിനുശേഷം ഇതിലേക്ക് ഓറഞ്ച് എസെൻസ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇവിടെ 50 ഗ്രാം ഡാർക്ക് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വിപ്പിംഗ് ക്രീം ആഡ് ചെയ്തിട്ട് മെൽറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ ചോക്ലേറ്റ് ഇവിടെ മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ നിന്നും കുറച്ച് ചോക്ലേറ്റ് മാറ്റി വെച്ചിട്ടുണ്ട് ലാസ്റ്റ് കേക്ക് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് കുറച്ച് വിപ്പ് ചെയ്ത ക്രീം ആഡ് ചെയ്യാം. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. അടുത്തത് ഈ ഒരു ക്രീമിലേക്ക് 1/2 ടീസ്പൂൺ ഓറഞ്ച് എസെൻസ് ആഡ് ചെയ്തിട്ട് ഒന്നുകൂടി ബീറ്റ് ചെയ്യാം. അങ്ങനെ ഫ്രോസ്റ്റിങ്ങിന് ആവശ്യമായിട്ടുള്ള 2 ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി കേക്ക് ഐസിങ് ചെയ്ത് തുടങ്ങാം. ഒരു കേക്ക് ബോർഡ് എടുക്കുക. അതിൻ്റെ മിഡിലിൽ കുറച്ച് ക്രീം സ്പ്രെഡ് ചെയ്തിട്ട് ഫസ്റ്റ് ലെയറ് ചോക്ലേറ്റ് കേക്ക് വെച്ചെടുക്കാം. ഇനി ഷുഗർ സിറപ്പ് കൊണ്ട് വെറ്റ് ചെയ്ത് കൊടുക്കണം. ഇവിടെ 1/2 കപ്പ് ഷുഗറും 1 കപ്പ് വെള്ളവും മെൽറ്റ് ചെയ്തെടുത്തതാണ്. വെറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം ചോക്ലേറ്റ് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അടുത്തത് കുറച്ച് ഡാർക്ക് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിന് മുകളിൽ ഇട്ടെടുക്കാം. അടുത്തത് സെക്കൻഡ് ലെയറായി ഓറഞ്ച് കേക്ക് വെച്ചിട്ട് വെറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ക്രീം സ്പ്രെഡ് ചെയ്യാം. ഇവിടെ വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതുകൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അടുത്തത് 3rd ലെയർ ചോക്ലേറ്റ് കേക്ക് വെച്ചിട്ട് 1st ലെയറിൽ ചെയ്തതുപോലെ തന്നെ റിപ്പീറ്റ് ചെയ്ത് കൊടുക്കാം. വെറ്റ് ചെയ്തതിന് ശേഷം ചോക്ലേറ്റ് ക്രീം സ്പ്രെഡ് ചെയ്യുക. പിന്നെ ഡാർക്ക് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തത് കൂടി ഇട്ട് കൊടുക്കാം. അടുത്തത് ലാസ്റ്റ് ലെയറ് ഓറഞ്ച് കേക്ക് വെച്ചിട്ട് വെറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം ക്രംബ് കോട്ടിംഗ് ചെയ്ത് 1 20 മിനിറ്റ് ഫ്രിഡ്ജിൽ വെക്കാം. അങ്ങനെ ക്രംബ് കോട്ടിംഗ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഫുള്ളായി ഫ്രോസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊരു 1/2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചെടുക്കാം. ആ ഒരു ടൈമിൽ നമുക്ക് ഗണാഷ് തയ്യാറാക്കിയെടുക്കാം. ഇവിടെ ഓറഞ്ച് ഫ്ലേവറുള്ള ഒരു ബാർ എടുത്തിട്ടുണ്ട്. 100 ഗ്രാമിൻ്റെ ബാറാണ് കേട്ടോ. ഇനി ഇത് ചെറിയ പീസായി കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വിപ്പിംഗ് ക്രീം ആഡ് ചെയ്യാം. പിന്നെ വേണ്ടത് 1 ടേബിൾ സ്പൂൺ ബട്ടറാണ്. അതുകൂടി ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് മെൽറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ ചോക്ലേറ്റ് ഇവിടെ മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ചോക്ലേറ്റിൻ്റെ ക്രംസ് ഒന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ ചൂട് പോയതിന് ശേഷം കേക്കിന് മുകളിൽ ഒഴിച്ചെടുക്കാം.
ആദ്യം ഒരു പ്ലേറ്റിലേക്ക് ഒരു ലിഡ് വെച്ചിട്ട് അതിന് മുകളിലാണ് കേക്ക് വെച്ചെടുക്കുന്നത്. ഇങ്ങനെ ആക്കുമ്പോൾ ബാക്കിയുള്ള ഗണാഷ് പ്ലേറ്റിലേക്ക് വന്നോളും. ഇനി ഗണാഷ് കേക്കിലേക്ക് ഒഴിച്ചെടുക്കാം. കേക്ക് ഫുള്ളായിട്ട് ഗണാഷ് വെച്ച് കവർ ചെയ്യുന്നില്ല. ഇനി നേരത്തെ മാറ്റി വെച്ച ഡാർക്ക് ചോക്ലേറ്റ് ഒരു ഐസിങ് ബാഗിലേക്ക് ആക്കിയിട്ട് അറ്റം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ഗാർണിഷ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലെ ചോക്ലേറ്റ് ഒക്കെ സെറ്റ് ആവാൻ വേണ്ടിയിട്ട് അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചെടുക്കാം. ഇനി ബാക്കി വന്ന കുറച്ച് ഗണാഷും വിപ്പ് ചെയ്ത ക്രീമും മിക്സ് ചെയ്തിട്ട് ഒരു ഐസിങ് ബാഗിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതുപോലെ ബോർഡർ ചെയ്ത് കൊടുക്കാം. നോസിലൊന്നും ഇടാതെ തന്നെ ചെയ്ത് കൊടുക്കാം. ഇനി ലാസ്റ്റ് കേക്കിൻ്റെ ടോപ്പിലായി ഓറഞ്ച് സ്ലൈസസ് കൂടി വെച്ചിട്ട് ഗാർണിഷ് ചെയ്യാം. അങ്ങനെ നല്ല സോഫ്റ്റിയും ടേസ്റ്റി ആയിട്ടുള്ള ചോക്കോ ഓറഞ്ച് ട്രഫിൾ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. 1.5 kg ആണ് കേട്ടോ ഇതിൻ്റെ വെയിറ്റ് വരുന്നത്. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. നല്ല ടേസ്റ്റി ആണ് കേട്ടോ, എല്ലാവർക്കും തീർച്ചയായും ഇഷ്ടപ്പെടും. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. പ്രീവിയസ് വീഡിയോസ് കണ്ടില്ലെങ്കിൽ അതൊക്കെ ഒന്ന് കാണാം കേട്ടോ. അടുത്ത ദിവസം മറ്റൊരു നല്ല റെസിപ്പിയായി വീണ്ടും വരാം. അതുവരെ ബൈ.